ഇന്നത്തെ നടത്തത്തിനിടയിൽ ഞാൻ രണ്ട് ആൾക്കാരെ കണ്ടുമുട്ടി. അവർ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവരായിട്ട് പരിചയപ്പെട്ടു. ഇസാഖ് ഫ്രം ഉഗാണ്ട ആൻഡ് മനോജ് ഫ്രം രാജസ്ഥാൻ. അവരെ ബോക്സിങ് കുറച്ച് നേരം വീഡിയോയിൽ ആക്കാൻ എന്നെ സമ്മതിച്ചു. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ കാഴ്ചകൾ കാണാം. ഇന്നത്തെ പ്രഭാത സവാരിയിലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഓരോ ദിവസവും ഞാൻ വേറെ വേറെ സ്ഥലങ്ങളിലേക്കാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് മിക്ക ദിവസവും വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും അമൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ദുബായിലത്തെ പ്രഭാത കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇന്ന് കുറച്ച് മൂടൽ മഞ്ഞുണ്ട്. സൂര്യൻ അത് കാരണം തെളിഞ്ഞു നിൽക്കണില്ല. സൂര്യേട്ടൻ ഇത്തിരി പ്രകാശക്കുറവിലാണ്. അപ്പം നമുക്ക് കാഴ്ചകളിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കാം ആദ്യം. അത് കഴിഞ്ഞ് നടന്നും കാണാം കാഴ്ചകൾ കേട്ടോ. അപ്പം നമുക്ക് ആരംഭിക്കാം, നമ്മുടെ പ്രഭാത സവാരി ആരംഭിക്കാം. ഞാൻ പറഞ്ഞിരുന്നു ദുബായ് പാലങ്ങളുടെ നഗരം കൂടിയാണെന്ന്. പലതരം പാലങ്ങളാണ്, എല്ലാവരും തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിലാണ്. ജോലി സ്ഥലത്തേക്കുള്ള പറക്കം പായലിലാണ് എല്ലാവരും. ദുബായിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും കണ്ടു കാണും. ഈ നഗര പ്രാന്തപ്രദേശങ്ങളുടെ കാഴ്ചകളൊക്കെ പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നത്. പലതരം പാലങ്ങളാണ്, അതിൻ്റെ ഭംഗി പറഞ്ഞാൽ അറിയില്ല. അത്രയ്ക്കും ഭംഗിയിലാണ് ഓരോ പാലങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. എനിക്കും കോൾഡ് ഉണ്ട്, അതുകൊണ്ട് മൂക്കടപ്പുണ്ട്. സമയം 7 മണി കഴിഞ്ഞു എങ്കിലും വെളിച്ചം അധികം വന്നിട്ടില്ല. ആകെ മൂടിക്കെട്ടിയ പോലെയാണ്. ഒരു മൂടൽ മഞ്ഞാണ്. ഇനി മൂടൽ മഞ്ഞിൻ്റെ ദിനങ്ങളാണ് വരാൻ ഇരിക്കുന്നത് മുഴുവൻ. ഓരോ പ്രഭാതത്തിനും ഓരോ കഥകളാണ് പറയാനുണ്ടാവുക അല്ലേ. ഓരോ പ്രഭാതവും നമുക്ക് ജീവിതത്തിന് പുതിയ പുതിയ പ്രതീക്ഷകളും കൊണ്ട് കടന്നു വരുന്നതാണ്. ഇപ്പോൾ എല്ലാവരും നല്ല പ്രതീക്ഷകളോടുകൂടി ഒരു ദിനം ആരംഭിക്കുവാൻ ആശംസകൾ അർപ്പിക്കുന്നു. കെട്ടിടങ്ങളും മരങ്ങളും എല്ലാം ആയിട്ട് നല്ലൊരു കാഴ്ചയാണ്. പക്ഷേ സൂര്യൻ ഇന്ന് വളരെ മ്ലാനവധനനായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ കുറേശ്ശെ മൂടൽ മഞ്ഞ് മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായി വെളിച്ചം വരുന്നുണ്ട്. അമ്പരചുംബികളായ പാർപ്പിട സമുച്ചയങ്ങൾ, അതിനിടയിൽ ഇടയ്ക്ക് മനോഹരമായ നിർമ്മിതിയിലുള്ള ആരാധനാലയങ്ങൾ, എല്ലാം കൊണ്ടും നല്ല കാഴ്ചകൾ തന്നെ കണ്ണിന്.
ഓരോ ദിവസവും ഓരോ വഴിക്ക് പോരുന്നുണ്ട്. പുതിയ പുതിയ കാഴ്ചകളാണ് കാണുന്നത്. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിയാണ്. ഈ കോൺക്രീറ്റ് വനങ്ങൾക്കിടയിലും നല്ല പച്ച വനങ്ങളും വെച്ചുപിടിപ്പിക്കാൻ ഗവൺമെൻറ് ഉത്സാഹം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം. ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എത്തി. ഇനി ഞാൻ നടന്നിട്ടുള്ള കാഴ്ചയാണ്. ആഹാ, എന്തൊരു മനോഹരമായ കാഴ്ച! ഗാർഡനിലേക്ക് എത്തിയപ്പോൾ കിട്ടിയൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. വലിയൊരു ഗാർഡനാണിത്. ആൾക്കാർ നടക്കാൻ വേണ്ടിയും ഓടാൻ വേണ്ടിയും പല കായിക വിനോദങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഗാർഡനാണിത്. ഈ ഏരിയക്ക് തന്നെ ഗാർഡൻ ദി ഗാർഡൻസ് എന്നാണ് പേര്. ഈ റെസിഡൻഷ്യൽ ഏരിയക്ക് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു ഏരിയയാണത്. വളരെ മനോഹരമായ ഒരു കാഴ്ച അല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ ഭംഗി. എല്ലാവരും ജോലി തിരക്കിലാണ്. ഇവിടെ പല വർക്കുകളും നടക്കുന്നുണ്ട്. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ എന്താ ഒരു കാഴ്ച കണ്ടത്. രണ്ടുപേരും അവിടെ നിന്ന് കുസ്തി പിടിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവർ സമ്മതിച്ചു വെച്ചാൽ നമുക്കൊന്ന് വീഡിയോ എടുക്കാമല്ലേ. അവർ സമ്മതം നൽകി. അതുകൊണ്ട് ഞാൻ ആ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഒരു ദിവസം വന്ന് ഇത് പ്രാക്ടീസ് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. വലിയൊരു ഗാർഡനാണ്. മെയിനായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ് കുട്ടികൾക്കുള്ള പ്രേരിയുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പല ആൾക്കാരും നടക്കുന്നത്, ഓടുന്നത്, യോഗ ചെയ്യുന്നത് എല്ലാം കാണാം. അങ്ങനെയാണ് ഇന്ന് ഞാൻ ബോക്സിംഗ് കണ്ടത്. ഞാൻ പറഞ്ഞ ഫ്രണ്ട്സ് ഇതാ അവിടെ ഒരു വിശ്രമം കഴിഞ്ഞ് അവർ വീണ്ടും തുടങ്ങാനുള്ള ആരംഭമാണോ അതോ തിരിച്ചു പോകാനുള്ള ആരംഭമാണോ എന്നറിയില്ല. അവർ പോയിക്കൊണ്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. Okay, bye friends. Bye, thank you. Okay. വളരെ വിശാലമായ പുൽത്തകിടിയാണ്. കുറേ പേര് ഷൂ ഒക്കെ അഴിച്ചു വെച്ച് പുൽത്തകിടിയിൽ കൂടെ നടക്കുന്നുണ്ട്. അതും ഒരു രസകരമായ അനുഭൂതിയാണല്ലോ. ടെന്നീസ് കോർട്ടിൽ ധാരാളം ആൾക്കാർ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ ഞാൻ വാഹനം വഴിക്കാൻ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. വളരെ ഗാർഡൻ തന്നെയല്ലേ, പലതരം മരങ്ങളുണ്ട്. എതിരെ വരുന്ന ചിലർ ഒരു പുഞ്ചിരി പൊഴിക്കുന്നുണ്ട്, ചിലർ മുഖി പിടിച്ച മുഖമായിട്ടാണ്. പല വിധത്തിലെ ആളുകളുടെ ഭജനം പലവിധം. ഇത്രയും തിരക്ക് പിടിച്ച ദുബായ് നഗരത്തിനുള്ളിൽ ഇങ്ങനെ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഒരു വാസസ്ഥലം, അത് എത്ര രസകരമായിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കണ അല്ലേ. ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊഴുകി പോകാറുണ്ട്, മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊഴുകി പോകണ കാഴ്ച രസകരമായി. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം എത്തിയേക്കുന്നു, ഞാൻ തിരിച്ച് നടക്കാൻ പോവാണ്. നാളെ മറ്റേ ഭാഗത്തേക്കൊക്കെ പോകാം. അപ്പോൾ സന്തോഷപൂർണമായൊരു പ്രഭാത സവാരിയും കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി സസ്നേഹം വിട പറയുന്നു. പുതിയ പുലരികളും പുതിയ കാഴ്ചകളും പുതിയ പ്രതീക്ഷകളും നമ്മളെ തേടിയെത്തട്ടെ. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സസ്നേഹം, നിങ്ങളുടെ PM കൊങ്ങാട്ടിൽ.